പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാവമല്ലേ? തമാശ കാണിക്കുന്നത് സേവിയറിനെ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കേട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗരിനെ കിടുകിടോ കറപ്പിച്ച ഗൂണ്ട സിസിലി, ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നാടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും വലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിച്ചണെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട, നല്ല വീട് ഉറപ്പിച്ചോ? ആ, ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലു തമ്പി. അല്ല, ഇവിടുത്തെ ഇത് സേവിയർ കുബേര. അല്ല, കാലിനും തോറ്റി. റോഡ് മൊത്തം കെട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ. സാവധാനം ബോധ്യായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. സീ യു. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതില് എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്ത് അപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പന അത്ര കപ്പാസിറ്റി കാണൂലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താ? അടുത്തൊരു എസ് ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരെ അപ്പാ ഭേദം. മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണിയില്ലല്ലോ. നിങ്ങളാണ് സാറേ ആൺകുട്ടി, ഇന്നത്തെ ചെലവ് എന്റെ വക. മതിലി ചാടിയ ഓടി തോറ്റുപോകും. മേലെ പോകുന്നു നിരപ്പായ തറയിൽ സിന്തക്കി ട്രാക്ടറല്ലേ ഓടിയത്. എന്നാൽ ഈ നാലടി പൊക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതിൽ ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുള്ളത്. എന്നാൽ എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാൽ എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ച ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹം കൂടി ഇതിനെ സേഫാ. അമ്മായിയപ്പന്റെ ചിക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേന്നെ എങ്ങനെ പ്രതികരിച്ചു? ഏ, അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ, അതാണ് അവളുടെ രാജ്യം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യമാണ്. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ. ഈശ്വര, ഇതെന്തത്? ആ
തൽക്കാലം അമ്പനേരത്തിന്റെ ആവശ്യമില്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടുന്ന് കക്കൂസിക്കാരെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം വെച്ചേ? തന്റെ അപ്പ. അതെ, അപ്പൊ എല്ലാം പറഞ്ഞല്ലോ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി. ഇരിക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചമേളം വെക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചമേളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ പോലീസ്, എങ്ങോട്ടാണ്? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാം. ഞാൻ പോവാസ്രിയ ശകുന്തള. നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ. വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടോ വരൂ. അല്ല, നീ വന്നോളൂ. ചെല്ല ചേട്ടാ. അല്ല, ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനേ ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണു പോലും കിട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ, വേണമെന്നില്ല. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ വേണ്ട. വന്നു ചേട്ടാ,
ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നുമല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണിത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛ, അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞ വീട്ടിന്റെ തിന്നേക്കരുതാ ഈ ഇരിപ്പാണ്. അച്ഛ, അല്ല ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നേ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല, സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരും. വാ, കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിനു? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ, നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. എന്തു പറ്റിയടാ? ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു.